നമസ്കാരം റാഫ് ടോക്ക് ക്രിക്കറ്റിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യയും ഇംഗ്ലണ്ടും തമ്മിൽ നടക്കുന്ന T20 പരമ്പര ഇപ്പോൾ പുരോഗമിക്കുകയാണ്. 4 മത്സരങ്ങൾ കഴിഞ്ഞു, 5 മത്സരങ്ങളുടെ പരമ്പരയാണ്. 2-2 എന്ന നിലയിലാണ് ഇപ്പോൾ ഇരു ടീമുകളും നിൽക്കുന്നത്. എല്ലാവരും ആകാംക്ഷയോട് ഉറ്റുനോക്കുന്നത് അവസാന മത്സരത്തിനു വേണ്ടിയാണ്. വളരെ ആവേശത്തോടെയാണ് ഈ ഒരു പരമ്പരയെ നമ്മൾ പിന്തുടരുന്നത്. എന്നാൽ ചിലരെങ്കിലും ഇതിനേക്കാൾ ആവേശത്തോടെ, ഇതിനേക്കാൾ വലിയ വലിയ ഒരു പ്രതീക്ഷയോടെ ഫോളോ ചെയ്യുന്ന മറ്റൊരു ടൂർണമെൻ്റ് കൂടിയുണ്ട്. അത് റോഡ് സേഫ്റ്റി വേൾഡ് സീരീസ് T20 ആണ്. ശരിയാണ്, വെറ്ററൻസിൻ്റെ കളിയാണ്, ലെജൻസിൻ്റെ കളിയാണ്. പക്ഷേ പഴയ നാളുകളിലേക്ക് നമ്മെ കൊണ്ടുപോകുന്ന ഒരു ടൂർണമെൻ്റാണത്. ഒട്ടും ആവേശം ചോരാത്ത തരത്തിലുള്ള മത്സരങ്ങളാണ് നമ്മൾ അവിടെ കണ്ടത്. പ്രത്യേകിച്ച് ആ സെമി ഫൈനൽ മത്സരമൊക്കെ ഇന്ത്യ വെസ്റ്റ് ഇൻഡീസിനെ പരാജയപ്പെടുത്തിയത് ഒരു ക്ലോസ് കണ്ടസ്റ്റഡ് മത്സരത്തിലാണ്. ആ മത്സരത്തിൽ വിജയിച്ചുകൊണ്ട് ഇന്ത്യ ലെജൻസ് ഫൈനലിലേക്ക് എത്തിയിരിക്കുന്നു. ആ മത്സരത്തിൽ ഇന്ത്യയുടെ ലെജൻസ് പുറത്തെടുത്ത പ്രകടനം, സച്ചിൻ ടെണ്ടുൽക്കറും വീരേന്ദ്ര സെവാഗും യുവരാജ് സിംഗും അതുപോലെ യൂസുഫ് പത്താനും ഒക്കെ പുറത്തെടുത്ത പ്രകടനം ഏവരുടെയും മനം കുളിർപ്പിക്കുന്നതായിരുന്നു. മറുഭാഗത്ത് വെസ്റ്റ് ഇൻഡീസിന്റെ നിരയിൽ ബ്രയാൻ ലാറ 51-ാമത്തെ വയസ്സിലും നമ്മെ അത്ഭുതപ്പെടുത്തുന്ന, ഞെട്ടിച്ചു കളയുന്ന പ്രകടനം പുറത്തെടുത്തു. എന്തായാലും ഇന്ത്യ ഫൈനലിലാണ്. അടുത്ത ഫൈനൽ മത്സരം നമുക്കറിയാം ഞായറാഴ്ചയാണ്. അതായത് 1 മാർച്ച് നടക്കുന്ന ഫൈനലിൽ ആരായിരിക്കും ഇന്ത്യയുടെ എതിരാളികൾ? സ്വാഭാവികമായിട്ടും പലരുടെയും മനസ്സിലുള്ള ഒരു ചോദ്യമാണിത്. അത് ഇന്നറിയാം. ഇന്ന് നടക്കുന്ന ഫൈനൽ മത്സരത്തിൽ ശ്രീലങ്കയും സൗത്ത് ആഫ്രിക്കയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത്. ഇതിൽ ഏത് ടീമാണെങ്കിലും ഈ 2 ടീമിനെയും ഇന്ത്യ ഗ്രൂപ്പ് സ്റ്റേജിൽ പരാജയപ്പെടുത്തിയതാണ്. ശ്രീലങ്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ മത്സരം നടന്നത് 2020 നമുക്കറിയാം. ഒരിക്കൽ ഒന്ന് നിർത്തിവെച്ചതാണ് കോവിഡുമായി ബന്ധപ്പെട്ട് ഈ ടൂർണമെന്റ്, പിന്നീട് വീണ്ടും പുനരാരംഭിച്ചതാണ്. അന്ന് നടന്ന മത്സരം ഇന്ത്യ 5 വിക്കറ്റുകൾക്കാണ് വിജയിച്ചിരുന്നത്. അതിനുശേഷം സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെയുള്ള ഇന്ത്യയുടെ ആ ഒരു ഗ്രൂപ്പ് സ്റ്റേജിലെ മത്സരം എല്ലാവർക്കും ഓർമ്മയുണ്ടാകും. മികച്ച പ്രകടനമാണ് ഇന്ത്യൻ ടീം അന്ന് കാഴ്ചവെച്ചത്. 204 റൺസാണ് ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ അടിച്ചുകൂട്ടിയത്. 3 വിക്കറ്റ് നഷ്ടത്തിൽ 204 റൺസ്. സൗത്ത് ആഫ്രിക്ക 148 റൺസാണ് തിരിച്ച് അവർ ബാറ്റ് ചെയ്തപ്പോൾ അവർക്ക് എടുക്കാൻ കഴിഞ്ഞത്. ഇന്ത്യ 56 റൺസിനാണ് വിജയിച്ചത്. അന്ന് സൗത്ത് ആഫ്രിക്കയ്ക്കെതിരെ ഇന്ത്യൻ ടീമിൽ മികച്ച പ്രകടനം പുറത്തെടുത്ത താരങ്ങളുടെ ആ ഒരു പേര് കൂടി ഒന്ന് കേൾക്കണം. സച്ചിൻ ടെണ്ടുൽക്കർ 37 പന്തിൽ 60 റൺസ്, ഒപ്പം 22 പന്തിൽ 52 റൺസുമായി യുവരാജ് സിംഗ്. അങ്ങനെയുള്ള താരങ്ങളുടെ മികവിലാണ് അന്ന് ഇന്ത്യ സൗത്ത് ആഫ്രിക്കയെ പരാജയപ്പെടുത്തുന്നത്. ഒരിക്കൽ കൂടി സൗത്ത് ആഫ്രിക്കയെ നേരിടേണ്ടി വരുമോ? അതല്ല, ശ്രീലങ്കയായിരിക്കുമോ, ജോണ്ടി റോഡ്സിന്റെ ടീമായിരിക്കുമോ, ദിൽഷന്റെ ടീമായിരിക്കുമോ? നമുക്ക് കാത്തിരുന്ന് കാണാം. ഇന്നത്തെ മത്സരം അതിന് ഉത്തരം നൽകും. എന്തായാലും ആര് വിജയിച്ചാലും ഇന്ത്യൻ ലെജൻസ് ഒരിക്കൽ കൂടി ഫൈനലിലേക്ക് ഇറങ്ങുന്നത് കാണാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കുകയാണ്. വീഡിയോ അവസാനിക്കുന്നു. ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.